ശംശിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ കൂട്ടുകാർക്കൊക്കെ ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ ഒരു പ്രാർത്ഥനയോട് കൂടി എല്ലാവരും കൈകൾ കൂപ്പി എണീ കണ്ണടച്ച് എണീറ്റ് നിൽക്കും സ്നേഹനിധിയായ ദൈവമേ ഇന്നേ ദിവസം ഞങ്ങൾ വീണ്ടും ഒരു ക്ലാസ്സിലേക്കായി അണഞ്ഞിരിക്കുകയാണല്ലോ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ അവിടുത്തെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ചിന്തകളെ ശക്തിപ്പെടുത്തണമേ നല്ല ആശയങ്ങൾ സംശീകരിക്കുവാനുള്ള കൃപ നൽകണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളയണമേ പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധന്മാവിൻ്റെയും നാമത്തിൽ ആമി കുട്ടുകാർക്കെല്ലാം സുഖമാണോ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ നോക്കിയോ സെമിനാർ പേപ്പർ തയ്യാറാക്കാൻ പറ്റിയോ ആരെങ്കിലുമൊക്കെ സഹായിച്ചു തയ്യാറാക്കി എന്തോ ഒരു മുഖത്ത് തയ്യാറാക്കിയത് ഇല്ല ഇല്ലയെന്നൊക്കെ തോന്നും പോലെ തോന്നുന്നു ഇല്ല തയ്യാറാക്കി ഓക്കെ എല്ലാവരും മിടുക്കന്മാരാണ് കേട്ടോ എല്ലാവരും തയ്യാറാക്കി ക്ലാസ് ടീച്ചറെ ഏൽപ്പിച്ചല്ലോ അല്ലേ ഓക്കെ നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ആ നമ്മൾ എന്തിനെക്കുറിച്ചായിരുന്നു പറയൂ ഇതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് ആ സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു സാഹിത്യ കലകളെക്കുറിച്ചും പിന്നെ ദൃശ്യകലകൾ ശ്രാവ്യകലകൾ അല്ലേ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഓക്കെ സാഹിത്യത്തെക്കുറിച്ച് സാഹിത്യകല പിന്നെ സാഹിത്യേതര കലകളെക്കുറിച്ചും ചർച്ച ചെയ്തു അല്ലേ അവിടെ നമ്മൾ പ്രതിമാ നിർമ്മാണത്തെക്കുറിച്ചും ദേവാലയ വാസ്തു ശില്പത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് അങ്ങനെയാണ് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാഹിത്യ കല അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ സാഹിത്യ അധിഷ്ഠിതമായ കലകളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചോദിച്ചു ഇനി നമുക്ക് കുറച്ചു ദൃശ്യകലകളെക്കുറിച്ചുള്ള ചില ചിന്തകളും പ്രത്യേകിച്ച് ക്രൈസ്തവ ദൃശ്യകലകൾ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ ആ ക്രിസ്തീയ മൂല്യങ്ങൾ പ്രകടമാക്കുന്ന അല്ലെങ്കിൽ ആ ക്രൈസ്തവ സവാധിഷ്ഠിതമായ ക്രൈസ്തവ വിശ്വാസ അധിഷ്ഠിതമായ ചില കലകളൊക്കെ കേരളത്തിൽ തനതായിട്ട് രൂപം കൊണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും കലകൾ ഓർമ്മയുണ്ടോ അതെ നിങ്ങൾ പറയാമോ നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്നവരാണ് പല തരത്തിലുള്ള ഡാൻസ് ഫോംസ് ഒക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും കലാരൂപം ഓക്കെ ആ എന്താണ് എന്താണ് മാർഗം കളി അല്ലേ മാർഗം കളി ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് മാർഗം കളി എന്ന് പറയണത് ഒരു ക്രൈസ്തവമായൊരു കലാരൂപമാണ് വേറെന്തെങ്കിലും വേറെ എന്തെങ്കിലും ലത്തീൻകാരുടെ സ്വന്തം സാധനം ഉണ്ടല്ലോ എന്താ പറയുക പറയാം കുറയാം ആ ആ അത് തന്നെ അതുതന്നെ ചവിട്ട് നാടകം ചവിട്ട് നാടകം എന്താണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ കലാരൂപമാണ് ഒക്കെയും സോറി പിന്നെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഞങ്ങൾക്ക് വേറെ വേറെ ആ പാട്ടുകളൊക്കെ ഉണ്ട് പാട്ടുകൾ നമുക്ക് അല്ല ഞാൻ പറഞ്ഞാൽ ദൃശ്യം കൂടെ വരുന്ന കാര്യത്തിൽ വരുന്നതും എന്താ ഉള്ളത് ആ പരിചമുട്ട് കളി പരിചമുട്ട് കളി എന്ന് പറഞ്ഞൊരു സംഗതി അല്ലേ അത് അത്ര എല്ലാവർക്കും പരിചിതം അല്ലയെന്നെനിക്ക് തോന്നുന്നു അല്ലേ എല്ലാ അധികം പേര് പറഞ്ഞില്ല പരിചയമുട്ടുകളി പിന്നെ ദേവാസ്തു വിളി എന്ന് പറഞ്ഞിട്ട് ദേവാസ്തു വിളി എന്ന് പറഞ്ഞിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു മൂന്നാല് കലാരൂപങ്ങൾ ക്രൈസ്തവ കലാരൂപങ്ങളെന്ന് പ്രത്യേകം ആ പറയാൻ പറ്റുന്ന കലരങ്ങൾ ഏതൊക്കെയാണ് മാർഗംകളി ചവിട്ട് നാടകം ദേവാസ്തുവിളി പരിചമുട്ട് കളി ഓക്കെ നാല് കലാരൂപങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞു വെച്ചത് അല്ലേ ഈ നാല് കലാരൂപങ്ങളെക്കുറിച്ച് ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചിലതൊക്കെ അറിയാമെന്ന് ഞാൻ കരുതുന്നു നിങ്ങളെല്ലാവരും ആദ്യം പറഞ്ഞ പേര് മാർഗ്ഗംകളി എന്ന് പറഞ്ഞ പേരാണ് അല്ലേ മാർഗം കളി എന്ന പേര് നിങ്ങൾ പറയാൻ കാരണം യൂത്ത് ഒരു ഐറ്റം ആണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ അത് യൂത്ത് ഫെസ്റ്റിവൽ ഐറ്റമാണ് അല്ലേ നിങ്ങൾ എല്ലാവരും ജനിച്ചപ്പം മുതലേ നിങ്ങൾ ആ ഒരു ഐറ്റത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ടാക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ അതൊരു യൂത്ത് ഫെസ്റ്റിവൽ ഐറ്റമാണ് ഓക്കെ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കറിയാം എന്നുള്ളത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ എന്തൊക്കെ എന്തറിയാം നിങ്ങൾക്ക് എന്തറിയാം ആ വേഷം ചട്ടയും മുണ്ടുവാണോ ഓക്കെ ഓക്കെ വെരി ഗുഡ് ആ അതിൻ്റെ വേഷം എന്ന് പറയുന്നത് ചട്ടയും മുണ്ടുമാണ് അതിൻ്റെ വേഷമായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ ആരാ കളിക്കുന്നത് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ പെൺകുട്ടികളാണ് അത് കളിക്കുന്നത് പെൺകുട്ടികളാണ് അത് കളിക്കുന്നത് ഓക്കെ എന്താ എൻ്റെ ഇതിവൃത്തം എന്ന് അറിയാമോ എന്താ അതിനകത്ത് പറയുന്ന അല്ലേ പാട്ടായിട്ട് ഇങ്ങനെ പാടുന്നുണ്ട് ഡാൻസ് അല്ല അതിനനുസരിച്ച് താളത്തിന് ചുവടുകൾ വയ്ക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എന്താ അതിനകത്ത് ഇതിവൃത്തം എന്ന് പറയും ഇതിവൃത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണെന്നുള്ള വലിയ പിടിയില്ല അല്ലേ ആ മാർത്തോമയുടെ ചരിത്രമാണ് മാർത്തോമയുടെ ഭാരത പ്രേക്ഷിതത്വം ഭാരതത്തിലെ മാർത്തോമ അല്ലേ അമ്മയുടെ ഭാരതത്തിലെ പ്രേക്ഷിതത്വം എന്നാണ് എൻ്റെ ഒരു ഇതിവൃത്തമായിട്ടുള്ളത് ഇത് മധ്യ കേരളത്തിലാണ് ഇത് കൂടുതൽ ശക്തിപ്പെടുവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ക്നാനായ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിട്ട് അല്ലെ കത്തോലിക്കറിൽ ഒരു വിഭാഗം അങ്ങനെ ഉണ്ട് നമുക്കറിയാലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സഭചരിത്രം പഠിച്ചും പഠിച്ച് കാണണം ഞാനായ കത്തോലിക്കരുടെ ഡരിയിലാണ് ഇത് പ്രചോരപ്രചാരം നേടിയത് പ്രത്യേകിച്ച് വിവാഹ അവസരങ്ങളിലൊക്കെ അവർ വിവാഹ തലയെന്ന് വീട്ടിൽ മാർഗം കളി നടത്തലൊക്കെ ഒരു പതിവായിരുന്നു അപ്പോൾ വളരെ ചുറ്റിയോട് കൂടിയാണ് പിന്നെ കർണാട്ടിക്ക് മ്യൂസിക്കും ചേർത്തിട്ടൊക്കെ ഉള്ള സംഗീതത്തിനോ ഒരു സങ്കീർണമായിട്ടുള്ള സംഗീതമാണ് ഉപയോഗിക്കുന്നത് ആ സംഗീതമൊക്കെയാണ് അതിൻ്റെ ആലാപനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് മാർഗം ചില ചിന്തകൾ ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് പുസ്തകത്തിനത് കൊടുത്തിട്ടുണ്ട് എന്നോട് വായിച്ച് മാർഗ്ഗം ചില ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഓക്കെ രണ്ടാമത്തത് അതാണ് ചവിട്ടു നാടകം അല്ലേ ചവിട്ടുനാടകത്തിന് നമുക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് എന്താണെന്നറിയാമോ ആ അത് നമ്മുടെ ലത്തീൻകാരുടെ സ്വന്തം സാധനമാണ് അല്ലേ നമ്മുടെ ലത്തീൻ കത്തോലിക്കറുടെ സ്വന്തം കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത് അത് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ കളിക്കുന്നത് അല്ലേ ആ ആണുങ്ങളും നിങ്ങളൊക്കെ അതിനകത്ത് കലാകാരന്മാരായിട്ട് വരുന്നുണ്ട് വർണ്ണ ശബളമായ വേഷമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ചവിട്ട് നാടകത്തിനകത്തും ആ അതും യൂത്ത് ഫെസ്റ്റിവലിൽ ഇപ്പോൾ ഒരു ഐറ്റമാണ് അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അടുത്ത കാലത്താണ് വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതല് യൂത്ത് ഫെസ്റ്റിവലിലെ ഐറ്റമാണ് അല്ലേ വളരെ കണ്ടുകൊണ്ടിരിക്കാൻ വളരെ രസകരമായിട്ടുള്ള ഒരു കലാരൂപമാണ് ഈ ചവിട്ട് നാടകമെന്ന് പറയുന്നത് അതിനകത്ത് എന്താ എൻ്റെ ഇതിവൃത്തം പ്രധാനമായിട്ടും ആ ബൈബിൾ കഥകളും പിന്നെ ക്രൈസ്തവ ചരിത്രവും ഒക്കെയാണ് അതിനകത്തുള്ള ഇതിവൃത്തമായിട്ട് അത് ഉപയോഗിക്കുന്നത് ഓപ്പറ മ്യൂസിക് അങ്ങനെയുള്ള പലതരത്തിലുള്ള മ്യൂസിക് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചില കലാരൂപങ്ങളായി കൂടിയാട്ടം കഥകളി അത് ഒപ്പം തന്നെ പാശ്ചാത്യ കലാരൂപമായ ഓപ്പറ ഇതിൻ്റെയൊക്കെ ഒരു മിശ്രണമാണ് ഈ അങ്ങനെ രൂപപ്പെട്ടതാണ് തീരപ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിലാണ് ഈ ചവിട്ടു നാടകത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരം ഉണ്ടായിരുന്നത് െന്നും അങ്ങനെ തന്നെയാണത് തുടരുന്നത് ഇതിന് കൂടുതൽ പ്രചാരണം നൽകാനുള്ള പല പല ശ്രമങ്ങൾ ഇതൊക്കെ ചിലതൊക്കെ ഇങ്ങനെ എന്താണ് നമ്മൾ പറയില്ലേ കുറേ കാലമായിട്ട് ആരും അധികം താല്പര്യമൊന്നും കാണിക്കാത്തത് കൊണ്ട് അന്യം നിന്ന് പോകുന്ന കലകളുടെ ഗണത്തിലേക്കൊക്കെ ഒന്ന് അല്പം പോയതാണ് അപ്പോൾ ചില പ്രത്യേകമായ എഫേർട്ടൊക്കെ പ്രത്യേകിച്ച് സഭ തന്നെ നടത്തിയിട്ടുണ്ട് പിന്നെ ആലപ്പുഴ രൂപജനങ്ങളെ കൃപാസനം എന്നൊക്കെ പറഞ്ഞൊരു സമരമൊക്കെ ഉണ്ട് ആ അവരൊക്കെ പ്രത്യേകമായ രീതിയിൽ ഇതിനു വേണ്ടിയൊക്കെയുള്ള സ്റ്റെപ്പൊക്കെ എടുത്തിട്ട് ഇതൊക്കെ ഇപ്പോൾ ഒന്ന് വളരെ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതാണ് ചവിട്ട് നാടകം ഓക്കെ പരിചമുട്ട് കളിയാണ് മറ്റൊരു കളികളാണ് ഇതും നേരത്തെ പറഞ്ഞതുപോലെ എവിടെയുള്ളതാണ് തീരപ്രദേശത്തെ അല്ലെ കടലോരങ്ങളിലുള്ള ക്രൈസ്തവരാണിത് നടത്തിയിരുന്നത് ഇത് പുരുഷന്മാരാണ് കേട്ടോ പരിചമുട്ട് കളിയുടെ ആളുകൾ പുരുഷന്മാരാണ് നീട്ടി മടക്കി കുത്തിയ മുണ്ട് പിന്നെന്താണ് ആ ചുവന്ന തലക്കെട്ട് ഇതൊക്കെ വെച്ചിട്ട് വാളും പരിചയൊക്കെ പിടിച്ചിട്ട് പ്രത്യേക താളത്തിന് അല്ലെ താളത്തിൽ ചുവടു വയ്ക്കുന്ന ഒരു രീതിയാണ് പരിചയമുട്ട കളിയെന്ന് പറയുന്നത് മാർത്തമസ്തുതികളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രമേയമെന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു ആചാര അനുഷ്ഠാന കല എന്ന് വേണമെങ്കിലും നമുക്കതിനെ സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു കലയാണ് പരിചയമുട്ട് കളി എന്ന് പറയുന്നത് അതും യൂത്ത് ഫെസ്റ്റിവൽ ഏറ്റവും കേട്ടോ വളരെ അടുത്തായിട്ട് കൃത്യമായിട്ട് വർഷം സാറ് ഓർക്കുന്നില്ല അത് യൂത്ത് ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരിചയമുട്ട് കളി എന്നും അതുകൊണ്ട് തന്നെ അതിനൊരു പ്രചാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എല്ലായിടത്തും കേരളത്തിലെ എല്ലാ പ്രദേശത്തുള്ള സ്കൂളുകളിലൊക്കെ പരിചയമുട്ട് കളി പഠിക്കുകയും അവർ അവതരിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട് അടുത്ത് ദേവാസ്തു വിളി അതൊരു പക്ഷേ എല്ലാവരും ഒന്നും കേട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് നമുക്ക് ആലപ്പുഴ കൊച്ചി രൂപതകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് തീരപ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതൊരു അനുഷ്ഠാന കല എന്ന് പറഞ്ഞത് തെറ്റില്ല പ്രത്യേകിച്ച് പീഡാനുഭവ ഉണ്ടല്ലോ നമ്മുടെ പസക ഇത് തുടങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തപസ് കാലം അതൊക്കെ തുടങ്ങിയ പീഡാനുഭവത്തിൻ്റെ ആ ഓർമ്മകൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മനുഷ്യ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാഭിമുഖ്യം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ദേവാസ്തുവിളി എന്ന് പറയുന്ന ആ അനുഷ്ഠാന കലയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ അതിന് ഈ പഴം തമിഴും അതുപോലെ തനി സംസ്കൃതം ഒക്കെ ഉപയോഗിച്ചുള്ള ഗീതങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ദേവാസ്തുവിളി നടത്തുന്നത് അപൂർ ചില പള്ളിയിൽ പോർച്ചുഗീസ് ഭാഷയിലും ഒക്കെ ദേവാസ്തുവിളി നടക്കുന്നതായിട്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊരു പാരമ്പര്യമായിട്ടുള്ള കല രൂപമാണ് അതേസമയം അതൊരു അനുഷ്ഠാന കല എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യമാണ് ദേവാസ്തു വിളി ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ഈ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിലുമായിട്ടൊക്കെ നമ്മൾ കല സാഹിത്യം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഇവിടെ എന്താണ് സഭയുടെ റോള് ഈ കലയും സാഹിത്യമൊക്കെ വളർത്തുന്നതിൽ നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു അല്ലേ ഒരു ഇരുണ്ട യുഗം സഭയ്ക്കുണ്ടായിരുന്നു എന്നും കലയും സാഹിത്യകാരന്മാരെയൊക്കെ നിരോധിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു വെച്ചു അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് സഭയ്ക്ക് കർക്കശ്യമായ ചില നിലപാടുകൾ എടുക്കേണ്ടി വന്നു എല്ലാം വിശദീകരിക്കാൻ വേണ്ടിയാണ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് സഭയ്ക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നത് പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്നത് അല്ലേ പ്രത്യേകിച്ച് സഭയുടെ നവോത്ഥാന കാലഘട്ടത്തിൽ വിശിഷ്യം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ ആ മുൻപ് ചില ക്ലാസ്സുകൾ പഠിച്ചിരിക്കാൻ സാധ്യത രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അല്ലേ സഭയിലേക്ക് ഒരു എന്താണ് പ്രകാശം കയറി വരുന്നത് അല്ലെ സഭയിൽ ഒരു ഒരു നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമാണ് പുതിയ പുതിയ ചിന്തകളും കാഴ്ചപ്പാടുകളും അധുനാധുനീകരണത്തിലേക്ക് സഭയെ നയിച്ച ഒരു വലിയ സൂനക ദിവസായിരുന്നു രണ്ടാം വത്തിക്കാൻ സൂനക ദോസ് ഇപ്പോൾ രണ്ടാം വത്തിക്കാൻ സൂനക ദോസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സഭ കലയും കലാകാരം വരെയൊക്കെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വളരെ ശക്തമായ രീതിയിൽ സാഹചര്യിക്കുന്നുണ്ട് സഭ തന്നെയും ചില മാധ്യമരംഗത്തേക്കൊക്കെ നിങ്ങൾ അവസർ വത്താരോ റൊമാനോ നടു പത്രത്തെക്കുറിച്ചുള്ള ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാകും വത്തിക്കാൻ റേഡിയോ എന്ന് പറഞ്ഞാൽ റേഡിയോയെക്കുറിച്ചും കേട്ടിട്ടുണ്ടാക്കും അപ്പോൾ ഇതൊക്കെ എന്താണ് സഭ മാധ്യമരംഗത്തും അതുപോലെ കലാസാഹിത്യ രംഗത്തും ഒക്കെ ഇടപെടുന്നതിൻ്റെ വലിയ സൂചനയാണ് അപ്പോൾ സഭയുടെ ഇതിനോടുള്ള വീക്ഷണം അല്ലെങ്കിൽ കാഴ്ചപ്പാട് ദർശനം അല്ലെങ്കിൽ സഭ എങ്ങനെയൊക്കെ കലയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊരു അന്വേഷണം കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ചില ആശയങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം ഓക്കെ വചനപ്രഘോഷണവും ആരാധന ക്രമവും ആണല്ലേ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് കാര്യം നിങ്ങൾ നോക്കി കലയ്ക്കും സാഹിത്യത്തിനും വലിയ പ്രാധാന്യം സഭ അവിടെയൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ വചന പ്രകോഷണത്തിന് കാര്യം അതെല്ലാം രീതിയിൽ വചനം പ്രകോഷിപ്പിക്കാൻ വേണ്ടി കല ഉപയോഗിക്കാൻ പറ്റുമോ അത് സഭ അതിനുവേണ്ടി എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുന്നുണ്ട് ആരാധനക്രമത്തിൽ നമ്മുടെ ദേവാലയ സംഗീതം ാലോചിച്ച് നോക്കും മാത്രം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത്ര കലാകാരന്മാരെയൊക്കെ സഭ വലിയ വലിയ സ്ഥാനങ്ങൾ കൽപ്പിച്ചാണ് സഭയിൽ മാനിക്കപ്പെടുന്നത് അപ്പം സാഹിത്യത്തിന് കലയ്ക്ക് നമ്മുടെ ആരാധനക്രമത്തിലും ക്രമത്തിലും വചനപ്രകോഷണത്തിനും സഭ റോള് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവസരം കൊടുക്കുന്നുണ്ട് അത് സഭ ഇടപെടുത്തുന്നുണ്ട് രണ്ടാമതായിട്ട് നമ്മളെ ദേവാലയ നിർമ്മാണവും അതുപോലെ പ്രതിമ നിർമ്മാണവും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ ധാരാളം എല്ലാ ശില്പഭംഗിയുള്ള ദേവാലയങ്ങൾ പ്രതിമകൾ അതിൻ്റെ കലാകാരന്മാർ ഇവരെയൊക്കെ സഭ പ്രോത്സാഹിപ്പിക്കുകയും അതിനോട് വലിയ ഒരു അനുകൂലമായ നിലപാട് സഭ സ്വീകരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം മൂന്നാമതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പുറത്ത് അല്ലെ ആ കൗൺസിൽ കഴിഞ്ഞിട്ട് ഒരുപാട് പ്രമാണരേഖകൾ പുറത്തിറങ്ങി അതിൽ തന്നെ സഭ ആധുനിക ലോകത്തിൽ നിന്ന് പ്രമാണരേഖ സഭയുടെ ആരാധന ക്രമം എന്ന പ്രമാണരേഖ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളെന്നുള്ള പ്രമാണരേഖ ഈ രണ്ട് മൂന്ന് പ്രമാണിക രേഖകളിലൊക്കെ തന്നെ കലയുടെയും സാഹിത്യത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ റോളിനെക്കുറിച്ചൊക്കെ സവിസ്താരം പ്രതിപാദിക്കുന്നുണ്ട് അതുമാത്രവുമല്ല അല്ലെ ധാരാളം പ്രവർത്തനങ്ങൾ ലോകത്തെമ്പാടും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ രൂപതകളിലുമൊക്കെ എന്താണ് പ്രസിദ്ധീകരണങ്ങളുണ്ട് അല്ലെ പലതരത്തിലുള്ള മീഡിയ ഇൻ്റർവെൻഷൻ ഇടപെടലുകൾ നമുക്കാണ് കലാ സംവിധാനങ്ങളുണ്ട് പലയിടത്തും നമുക്കത് കാണാൻ കഴിയും അല്ലേ ഇപ്പം നമ്മൾ കെ ആർ എൽ സി സി ലെവൽ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ ക്ലാസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അല്ലേ ഇത് തന്നെയും ഈ പറഞ്ഞല്ല മാധ്യമങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജീവ ന്യൂസ് ഒക്കെ അറിയാം അല്ലെ ഇത് മാ ക്ലാസ്സുകൾ മാത്രമല്ല മറ്റൊരുപാട് വിഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ജീവനാദം എന്ന് പറഞ്ഞ പത്രത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ നമ്മുടെ ജിഗ് ആണ് നമ്മുടെ ജിഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സം നമ്മളുടെ ലത്തീൻ കത്തോലിക്കരുടെ അല്ല എന്താണ് വക്താവാണ് നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പത്രമാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് വരുത്തുന്നുണ്ടോ ഇല്ലെങ്കിലൊക്കെ പറയണം കേട്ടപ്പനോടും അമ്മയോട്ടൊക്കെ പറയണം അല്ലേ എല്ലാ പത്രം വരുത്തേൻ്റെ കൂട്ടത്ത് ഒരു ജീവനാഥം കൂടിയൊക്കെ വരുത്തണമെന്നൊക്കെ അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞ ചരിത്രങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല അറിവ് കിട്ടുവാൻ ഈ സഭാപരമായ പ്രസിദ്ധീകരണങ്ങളൊക്കെ നമ്മൾ സഹിക്കണം അപ്പോൾ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാം പത്തിക്കാൻ തുറന്നു കൊടുത്ത വലിയൊരു പാതയാണ് അവിടെ ഈ രണ്ട് കാര്യങ്ങളിലാണ് സഭ ഒന്ന് നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കല സാഹിത്യം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയിട്ടും മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടും ഉള്ളതായിരിക്കണമെന്നും മൂല്യങ്ങൾ പ്രസരിപ്പിക്കുന്നതായിരിക്കണമെന്നും ആണ് സഭയുടെ നിലപാട് ഈ നിലപാടിനൊത്ത് പോകുന്ന എല്ലാ സംവിധാനങ്ങളെയും സഭ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം സഭയുടെ നമ്മൾ ഈ ക്രൈസ്തവ കലാ ദർശനം എന്ന് പറഞ്ഞ ചാപ്റ്ററിലൂടെ നമ്മൾ പറയാൻ പഠിക്കാൻ ശ്രമിച്ചത് സഭയുടെ ഈ നിലപാട് തന്നെ സഭ എല്ലാ കലകളെയും കലാകാരന്മാരെയും വല്ലാണ്ട് സ്നേഹിക്കുകയും ചേർത്ത് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ സഭയ്ക്ക് നിർബന്ധമുള്ളൂ എല്ലാം മനുഷ്യന് വേണ്ടി ആയിരിക്കണം എല്ലാം മനുഷ്യ ജീവിതത്തിന് വേണ്ടി ആയിരിക്കണം ഇനി നമുക്കൊരു അസൈൻമെൻ്റ് കൂടി തരാം അല്ലേ ഒരു അസൈൻമെൻറ്റ് കൂടി വേണം നമ്മളിപ്പം തട്ട് മുമ്പ് പറഞ്ഞു നിർത്തി ധാരാളം പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ ഒരു ക്രൈസ്തവ പ്രസിദ്ധീകരണം കത്തോലിക്ക പ്രസിദ്ധീകരണം അതെടുത്തിട്ട് ആ പ്രസിദ്ധീകരണത്തെ വിലയിരുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക അല്ലേ സഭയ്ക്കൊരു ദർശനമുണ്ട് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ എങ്ങനെയായിരിക്കണമുണ്ട് അപ്പോൾ സഭയുടെ ദർശനം ദർശനമനുസരിച്ച് നിങ്ങളൊന്ന് വിലയിരുത്തണം വിലയിരുത്തിയിട്ട് ഒരു വിലയിരുത്തൽ ഒരു വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ ടീച്ചറിയിപ്പിക്കണം മനസ്സിലായാലോ അസെമിൻ്റെ മനസ്സിലായല്ലോ അല്ലേ ഒരു ക്രൈസ്തവ പ്രസിദ്ധീകരണം എന്തും ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു ക്രൈസ്വ പ്രസിദ്ധീകരണം അത് സഭയുടെ ദർശനത്തെ എത്രമാത്രം സാക്ഷാത്കരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്താണ് ഈ മൂല്യങ്ങളൊക്കെ പകർന്നു നൽകുന്നതിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സഭയോട് ഉണ്ടാക്കുന്നതിൽ ഈശ്വരത്തിനോട് ഈശ്വരനോട് ദൈവത്തോട് ആഭിമുഖ്യമുള്ളവരാക്കി തീർക്കുന്നതിൽ ഈ പ്രസിദ്ധീകരണം എന്തുമാത്രം സഹായിക്കുന്നു എന്ന് നിങ്ങളുടേതായ രീതിയിലുള്ള വിശദീകരണങ്ങളോട് കൂടി ഒരു പേജ് ഒരു പേജ് മതി കേട്ടോ എഴുതി തയ്യാറാക്കിയിട്ട് ക്ലാസ് ചരിപ്പിക്കാം ഓക്കെ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും എണ്ണിറ്റുന്നുള്ളൂ പ്രാർത്ഥിക്കാം സ്നേഹസ്വരൂപനായ ദൈവമേ കലയും കലാകാരനെയും പ്രോത്സാഹിപ്പിക്കുന്ന സഭയുടെ നിലപാടുകളെയും ഇടപെടലുകളെയും കുറിച്ചാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയാലാണല്ലോ കലയും കലാകാരനും മുമ്പോട്ട് പോകുന്നതും കലയും കലാകാരനും അതിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തിക്കൊണ്ട് നല്ല മൂല്യപ്രസരണം ഉള്ള സൃഷ്ടികൾ ഞങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതിനും അങ്ങി തീർക്കണമേ കത്താവായ് ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടള്ളയണമേ ആമി